സജി ചെറിയാൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസത്തിലേക്ക് വോട്ടിന്റെ ലീഡ് നില കൃത്യസൂചനയായി മാറുകയല്ലേ? തീർച്ചയായിട്ടും ശരത് പറഞ്ഞ പോലെ നമ്മുടെ പ്രൈം ഡിബേറ്റിൽ അദ്ദേഹം വളരെ മോഡറേറ്റ് ആയിട്ടുള്ള ഒരു അവകാശവാദം ഉന്നയിച്ചുവെങ്കിൽ അതിനുശേഷം സ്വകാര്യമായി അല്ലെങ്കിൽ വളരെ ഇൻഫോർമലായി പറഞ്ഞ കണക്കിലേക്കാണ് ഈ സൂചന. കാരണം കഴിഞ്ഞ തവണ 7,900-ത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിനാണ് ശ്രീ കെ കെ രാമചന്ദ്രൻ നായർ വിജയിച്ചത്. അന്ന് ആദ്യ റൌണ്ട് കഴിയുമ്പോൾ വെറും 283 വോട്ടിന്റെ ലീഡ്, രണ്ടാം റൌണ്ട് കഴിയുമ്പോൾ വിഷ്ണുനാഥ് ആ രണ്ടാം റൌണ്ടിൽ 92 വോട്ടിന്റെ ലീഡ് നേടി. അങ്ങനെ ആകെ ലീഡ് നില 191 കുറഞ്ഞു. അതിന് കാരണം പാണ്ടനാട് UDF നേടിയ 288 വോട്ടിന്റെ ലീഡാണ് ആ രണ്ടാം റൗണ്ടിൽ ലീഡ് നില കുറച്ചത് രാമചന്ദ്രൻ നായരുടെ. മൂന്നാം റൗണ്ട് കഴിഞ്ഞപ്പോൾ PC വിഷ്ണുനാഥ് മുന്നിലെത്തുന്ന കാഴ്ച നാം കണ്ടിരുന്നു. പക്ഷേ ഇവിടെ LDFന് കേവലം 440 വോട്ടിന്റെ ലീഡ് മാത്രം സമ്മാനിച്ച മാന്നാറിലെ വോട്ട് എണ്ണിക്കഴിയുമ്പോൾ 1500-ൽ നിന്ന് 2500-ലേക്ക് ലീഡ് നില കുതിക്കുന്നു. ഇത് കഴിഞ്ഞ് രണ്ടാം റൗണ്ടിലേക്ക് കടക്കുന്നു. മാന്നാർ പൂർത്തിയാക്കി പാണ്ടനാട് പഞ്ചായത്തിലേക്ക് കഴിഞ്ഞ തവണ UDFനെ പിന്തുണച്ച വെറും 288 വോട്ടിനാണെങ്കിൽ പോലും UDFനെ തുണച്ച പാണ്ടനാട് പഞ്ചായത്തും മറുപക്ഷത്തേക്ക് ചാഞ്ഞുവെങ്കിൽ ഇനിയുള്ള തിരുവൻവണ്ടൂരിൽ കഴിഞ്ഞ തവണ BJPക്ക് 9 വോട്ടിന്റെ ലീഡ് ലഭിച്ച തിരുവൻവണ്ടൂർ കൂടി കഴിയുമ്പോൾ ശരത് ചോദിച്ച എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാകും. അല്ലെങ്കിൽ വളരെ നാടകീയമായി പിന്നെയുള്ള LDF ശക്തി കേന്ദ്രങ്ങളിൽ വോട്ട് മറിഞ്ഞിരിക്കണം. അതിനുള്ള സാധ്യത ഇതുവരെയുള്ള സൂചന വെച്ച് കാണുന്നില്ല. അപ്പോഴും പക്ഷേ പ്രദീപ് ഇത് 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 തെരഞ്ഞെടുപ്പാണ്, വോട്ടെണ്ണലാണ്, വോട്ടെണ്ണലിന്റെ എല്ലാ ആകാംക്ഷയുമായി പ്രവർത്തകരെല്ലാം ഒത്തുകൂടുകയാണ്. ചെങ്ങന്നൂരിൽ നിന്നുള്ള കാഴ്ച ഏതാണ്? മഴയൊന്നും മാറി നിൽക്കുന്നു, രാഷ്ട്രീയ ആവേശം അതിന്റെ പാരമ്യത്തിലേക്ക് പോകുന്നു. ഇടതുമുന്നണി പ്രവർത്തകർ ഇപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ച ആഹ്ലാദ പ്രകടനങ്ങളും അല്ലെങ്കിൽ മുദ്രാവാക്യം വിളികളുമായി എത്തുന്നു. UDF ക്യാമ്പും BJPയും ശ്രദ്ധയോടുകൂടി വോട്ടെണ്ണൽ വീക്ഷിക്കുകയാണ്. ഇതാണ് ഇവിടുത്തെ ഒരു പൊതു സാഹചര്യം. ഇവിടെ നിന്നുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ നില എപ്പോഴും മാറിമറിയാം എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കൃത്യമായ ലീഡ് ക്രമാനുഗതമായി ഉയർത്തി തന്നെ ഇടതുമുന്നണി മുന്നോട്ട് പോകുമ്പോഴും 2672-ൽ ഇടതുമുന്നണിയുടെ ലീഡ്, സജി ചെറിയാന്റെ ലീഡ് നിൽക്കുകയാണ്. അതിനെ അട്ടിമറിക്കാൻ UDFനാകുമോ അല്ലെങ്കിൽ തൊട്ടു പിന്നാലെ വരുന്ന BJPക്ക് എത്രമാത്രം ഈ ലീഡ് പിടിച്ചു കുറയ്ക്കാനാകുമെന്ന ചോദ്യമുണ്ട്. ഏതായാലും ആധിപത്യം ഇടതുമുന്നണിയുടേതാണ് ലീഡിൽ എന്നത് വ്യക്തം. ഒരു ഘട്ടത്തിൽ പോലും അത് കുറയുന്നതായി കാണുന്നില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി താരതമ്യം ചെയ്താൽ മുൻപ് തന്നെ സൂചിപ്പിച്ചതുപോലെ മൂന്നാം റൌണ്ടായപ്പോഴേക്കും ഏതാണ്ട് PC വിഷ്ണുനാഥ് ലീഡ് നേരിയ ലീഡ് പിടിച്ചെടുത്തിരുന്നു. ആ നിലയിലേക്കുള്ള ഒരു മാറ്റവും ഇപ്പോൾ കാണുന്നില്ല. മാത്രവുമല്ല, മാന്നാറിൽ നിന്ന് പാണ്ടനാടും കടന്ന് വോട്ടെണ്ണൽ മുന്നോട്ട് പോകുമ്പോൾ ലീഡ് വർദ്ധിക്കുകയാണ് ഇടതുമുന്നണിക്ക് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം.